ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചിയ സീഡിൻ്റെ ഗുണങ്ങളും പിന്നെ അത് കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില ദോഷഫലങ്ങളുമാണ്. ഭൂമിയിലുള്ള സൂപ്പർ ഫുഡ്സിൽ പ്രധാനമായ ഒന്നാണ് ചിയ സീഡ്സ്. ചിയ സീഡ്സിൽ പ്രധാനമായും ഒമേഗ3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റും പ്രോട്ടീൻസും ശരീരത്തിന് വളരെയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന നല്ല ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസും കാൽഷ്യം, മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ ഇവയും ഒരു പരിധിവരെ ചിയ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ബി ഇനത്തിൽപ്പെടുന്ന പലതരത്തിലുള്ള വൈറ്റമിൻസും ചിയ സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിയ സീഡ്സ് കഴിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി ചിയ സീഡ്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചിയ സീഡ്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ മലബന്ധം ഒരു പരിധിവരെ തടയുന്നു. അതുപോലെ തന്നെ ചിയ സീഡ്സ് നമ്മുടെ ഡൈജഷൻ സ്റ്റേബിളാക്കാനും നമ്മുടെ മൂഡൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനും ഉള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ചിയ സീഡ്സ്. ഇതിൽ ഇൻസോലുബിൾ ഫൈബേഴ്സ് കൂടുതലുള്ളതിനാൽ ഇത് കഴിച്ചാൽ കുറേ നേരത്തേക്ക് നമുക്ക് വയറിനൊരു ഫുൾനെസ് ഫീല് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുകയും അപ്പോൾ നമ്മുടെ ശരീരഭാരം ക്രമേണ കുറയുകയും ചെയ്യും എന്ന് കരുതി നമ്മളിത് ഒരുപാട് കഴിക്കരുത്. ഒരു ടീസ്പൂണിലധികം നമ്മൾ ഒരു ദിവസം കഴിക്കാനും പാടുള്ളതല്ല. ഒരുപാട് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ നമുക്കത് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും ചെയ്യുന്നത്. പിന്നെ ചിയ സീഡ്സ് നമ്മുടെ ബ്ലഡ് പ്രഷർ ഒന്ന് സ്റ്റേബിൾ ചെയ്യാനും അതുപോലെ കൊളസ്ട്രോളൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ചിയ സീഡ്സിൽ ഫൈബേഴ്സ് കൂടുതലുള്ളതിനാൽ നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള കഴിവും ഇതിന് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ 20% പ്രോട്ടീൻസും 60% ഒമേഗ3 ഫാറ്റി ആസിഡ്സും ആണുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ സ്ഥിരം ഉപയോഗം കൊണ്ട് സ്ത്രീകളിൽ ടെസ്റ്റോസ്റ്റിറോൺ ലെവല് ഒന്ന് കൺട്രോൾ ചെയ്യാനും അതുമൂലം PCODയിൽ നിന്ന് മുക്തി ലഭിക്കാനും സഹായിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്മൂത്തിയിലും സാലഡ്സിലും ഒക്കെ ഇട്ടിട്ട് കഴിക്കാം. അല്ലാതെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കുതിർക്കാൻ വെച്ചിട്ടും നമുക്കിത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു ടീസ്പൂണിലധികം ഒരു ദിവസവും കഴിക്കാനും പാടുള്ളതല്ല. ഇനി ഏതൊരു ആഹാരം പോലെ തന്നെ ഇതിനും കുറച്ച് ദോഷവശങ്ങളുണ്ട്. അതിലൊന്നാമത്തെയാണ് ഇത് ഒരുപാട് കഴിക്കുന്നത് കൊണ്ട് പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇതിൽ ഒമേഗ3 ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ളതുകൊണ്ടാണ് ഇതിന് കാരണമാകുന്നതെന്നാണ് റിസർച്ചുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ദോഷവശം, ഇത് കഴിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് അലർജീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എല്ലാവർക്കും ഇല്ല. ചിലരിൽ സ്കിൻ ഇറിറ്റേഷനും അതുപോലെ വയറിന് എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ പിന്നെ കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് കഴിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. മൂന്നാമതായിട്ട് നമ്മളിത് ഒരിക്കലും കുതിർക്കാതെ കഴിക്കരുത്. അങ്ങനെ കഴിച്ചാൽ ഇത് തൊണ്ടയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയും പിന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി വീർത്ത് വരികയും അങ്ങനെ ശ്വാസതടസ്സം അനുഭവപ്പെടുകയും അത് നമ്മുടെ ജീവന് വരെ ആപത്താവുകയും ചെയ്യും. നാലാമതായിട്ട് പ്രഗ്നൻ്റ് ലേഡീസും മുലയൂട്ടുന്ന അമ്മമാരും ഇത് കഴിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അലർജീസ് വല്ലതും ഉണ്ടായാൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും ബുദ്ധിമുട്ടാണ്. അഞ്ചാമതായിട്ട് ലോ ബ്ലഡ് പ്രഷർ ഉള്ളവർ ഇത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് ചിയ സീഡ്സ് നമ്മുടെ BP
കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അത് ബി പി കൂടിയവർക്ക് വളരെ സഹായകരമായിരിക്കും. എന്നാൽ ബി പി കുറഞ്ഞവർക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് വീണ്ടും ബി പി ലോ ആവാനും അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിയ സീഡ്സിൻ്റെ ഗുണങ്ങളെപ്പറ്റിയും ദോഷങ്ങളെപ്പറ്റിയൊക്കെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ ബൈ.